ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞാനൊരു പുതിയൊരു സംഭവം ചെയ്തു നോക്കാൻ പോവുകയാണ്. ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി എനിക്കിപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു പിൻട്രസ്റ്റ് ആപ്പിനകത്ത് കുറേ സജഷൻസ് വരുന്നതാണ് ഈ ഹാൻഡ് എംബ്രോയിഡറി വന്നിട്ട്. അതിപ്പോൾ നമ്മുടെ ജീൻസിലും ചെറിയ ടോപ്പുകളിലൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാൾ മുന്നേ അർബനിക്കിന്ന് വാങ്ങിച്ച ഈ ഒരു ക്രോപ്പ് ടോപ്പാണ് എടുക്കുന്നത്. ഒരു എന്താ ലൈക്ര മെറ്റീരിയലിൽ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് എടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എടുത്തിട്ട് എവിടെയൊക്കെ ഞാൻ ചെയ്യുന്നോ അവിടെയൊക്കെ ഇങ്ങനെ ഓരോ എത്ര ഡിസ്റ്റൻസ് വിട്ടിട്ട് അപ്പം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യുക. എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഏതൊക്കെ ഇടങ്ങളിൽ വേണം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തോ ഒന്ന് തെറ്റിപ്പോവും, അല്ലെങ്കിൽ ഈ ഒരു ലൈൻ റോവ് തെറ്റിപ്പോവും. അപ്പോൾ അതിനനുസരിച്ച് ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നൂലിൻ്റെ ഇത് സംഭവം ഉപയോഗിച്ചിട്ടാണ് അടയാളപ്പെടുത്തി വെക്കുന്നത്. അപ്പോൾ മതി, എന്തെങ്കിലും മെഷർ ചെയ്യാൻ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ മതി. അപ്പോൾ ഞാനത് മെഷർ ചെയ്ത് ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. വേണ്ടത് നമ്മുടെ ഈ ഒരു എന്താ എംബ്രോയിഡറി ചെയ്യുന്ന ഒരു റിങ്, പിന്നെ നമുക്ക് കുറച്ച് നൂലുകളാണ് വേണ്ടത്, പിന്നെ സൂചിയും വേണം തുന്നുന്ന. അപ്പോൾ ഞാൻ തുടക്കം ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുള്ളു. അറിയത്തില്ല എത്രത്തോളം സക്സസ് ആവുമെന്ന്. സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ ചെയ്യാം, വീഡിയോസ് ചെയ്തിടാം. അപ്പോൾ ഞാനിപ്പോൾ നൂല് കൊരുക്കുന്നുണ്ട്. അപ്പം ഒരു ബ്രൗൺ കളറിലുള്ള പൂ തയ്ക്കാനായിരുന്നു ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് ആദ്യമേ വന്നപ്പോൾ അറിയാമല്ലോ, ആദ്യമായിട്ട് ചെയ്താൽ നമുക്ക് തെറ്റും. അതുപോലെ തന്നെ എനിക്ക് കുറേ പ്രാവശ്യം തെറ്റി. ഞാൻ കുറേ പിന്നെയും ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഒരു ഫസ്റ്റ് ഒരു ഫ്ലവറായിരുന്നു ചെയ്യാനെന്ന്. ഫ്ലവറിൻ്റെ സ്ഥാനത്ത് വേറെ എന്തൊക്കെയോ വന്നു, അത് വേറൊരു ഷേപ്പായി. പിന്നെ ഞാൻ അതിനകത്തുനിന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. താഴെ രണ്ട് സൈഡിലും ഫസ്റ്റ് ചെയ്തപ്പോൾ നല്ലോണം തെറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ അലങ്കോലപ്പെട്ടു പോയി. അത് ഞാൻ കട്ട് ചെയ്ത് അതവിടെ ആ അറ്റംപ്റ്റ് അവിടെ ഉപയോഗിച്ചിട്ട് ഞാൻ മുകളിലോട്ട് വെച്ചിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് വേറൊരു രീതി ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതിൻ്റെ റിസൾട്ട് വന്നിട്ട്. കുഴപ്പമില്ല, നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് എന്തോലും തെറ്റ് സംഭവിക്കും. അപ്പോൾ ഞാൻ തെറ്റിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇതാണ്ട് ഇതാണ് ഈ ഒരു രണ്ട് ഭാഗത്താണ് എനിക്ക് തെറ്റി. നിങ്ങൾ അതിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവും. വളരെ എന്താ പറയുക, തുടക്കത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, സാരമില്ല. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ തുന്നാൻ തുടങ്ങി. ഒരു രണ്ടെണ്ണം ശരിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് വന്നു ഇനിയും ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഫുള്ളായിട്ടും ഇങ്ങനെ ഫുള്ളായിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാൻ നോക്കി. അപ്പോൾ ഏകദേശം എനിക്ക് റെഡിയായി കിട്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ താഴോട്ടും കൂടെ ചേർത്തിട്ട് ഡോട്ടാണ് ഫസ്റ്റ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇങ്ങനെ ചെറിയൊരു ഡോട്ട് പോലെ എടുക്കുക, അതിനകത്ത് നിന്ന് അങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ തണ്ട് നമ്മുടെ അതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ തണ്ടും കൂടെ അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുകൾ ഭാഗം ഫുള്ളും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മുഗൾ ഭാഗം ഫുള്ളും ചെയ്തിട്ടുണ്ട്. നല്ല എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, കാരണം ഇത്രയും നല്ല അടിപൊളിയായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ താഴോട്ട് ചെയ്യാൻ നമുക്ക് നൂല് തികഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നൂല് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വേറൊരു നൂലും കൂടെ ഉണ്ടായിരുന്നു, ഒരു യെല്ലോ കളറ്. അപ്പോൾ ഞാൻ വിചാരിച്ച് താഴോട്ടും കൂടെ എന്തോലും ചെയ്തു, അപ്പം കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് താഴോട്ട് വെച്ചിട്ട് ഇതേപോലെ ഒരു ഫ്ലവർ എനിക്ക് ഫൈനലി എനിക്ക് ആ ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റി. കുറച്ചും കൂടെ ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ചെയ്തപ്പോൾ അത്യാവശ്യം എനിക്ക് എന്താണെന്നുള്ള സംഭവം കത്തി. അപ്പോൾ ഇങ്ങനെ തയ്ച്ചു പോയി. എങ്ങനെയാണെന്നൊന്നും എന്നോട് ചോദിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പം കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്ത് കുറേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെങ്ങനെ ചെയ്യുന്നതിൻ്റെ എളുപ്പത്തിൽ ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽസൊക്കെ ഇടാം. അപ്പോൾ അതിനും ഞാൻ ഇതേപോലെ രണ്ട് മൂന്ന് ഇലകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വീട്ടിൽ അമ്മയൊക്കെ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇട്ട് കഴിഞ്ഞ് വന്നപ്പോൾ അതിനേക്കാളും സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു യെല്ലോ ഫ്ലവർ മേക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എനിക്ക് എന്നോട് തന്നെ ഭയങ്കര പ്രൗഡായിട്ട് തോന്നി, കാരണം ഫസ്റ്റ് ടൈം തന്നെ ഇത്ര നന്നായിട്ട് ചെയ്തതിനകത്ത്. പിന്നെ നമ്മുടെ അർബനിക്കിൻ്റെ ലേബലിലൊക്കെ വന്നിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് വന്നിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ ഗായ്സ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.
how to make and